കൊച്ചിയിലെ മലിനീകരണത്തിന്റെ അളവറിയാൻ നിരീക്ഷണം ശക്തമാക്കും രാസബാഷ്പ മാലിന്യത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതാ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അടിയന്തര നടപടികൾ എടുക്കാൻ ജില്ലാ കളക്ടർ രേണുരാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു നഗരത്തിലെ അന്തരീക്ഷ വായു നിലവാരം നിരീക്ഷിക്കാൻ കലൂരിൽ പുതിയ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കും മലിനീകരണ തോത് കൃത്യമായി നിരീക്ഷിച്ച് നഗരത്തിലെ വായുവിന്റെ ഗുണമേന്മ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും നേതൃത്വത്തിലായിരിക്കും പഠനം നാഷണൽ സർവീസ് സ്കീമിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും വോളണ്ടിയർമാരെ പഠനത്തിനായി നിയോഗിക്കും പഠനഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും നഗരത്തിൽ പന്ത്രണ്ടിടത്താണ് നിലവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിരീക്ഷണ സംവിധാനമുള്ളത് ഇതിൽ വൈറ്റലാണ് ഏറ്റവും കൂടുതൽ മലിനീകരണ തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത് മൊബിലിറ്റി ഹബും വൈറ്റ്ല ജംഗ്ഷനും ഉൾപ്പെടുന്ന മേഖലയാണിത് ഉയർന്ന വാഹന സാന്ദ്രതയാണ് പി എം ടു പോയിന്റ് ഫൈവിന്റെ തോതിലുള്ള വർധനയ്ക്ക് കാരണമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു നഗരത്തിലെ അന്തരീക്ഷ വായുവിന്റെ നിലവാരം നിരീക്ഷിക്കുന്നതിന് കലൂരിൽ സ്റ്റേഡിയത്തിന് സമീപം പുതിയ നിരീക്ഷണ കേന്ദ്രം മാർച്ചിൽ പ്രവർത്തനം തുടങ്ങും ഇതിനു പുറമെ വൈറ്റ്ല മൊബിലിറ്റി ഹബ്ബിൽ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന വാതകങ്ങൾ അനുവദനീയ അളവിലാണോ എന്ന് പരിശോധിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പും സംവിധാനം ഏർപ്പെടുത്തും കെ അടക്കമുള്ള വാഹനങ്ങളുടെ പുക നിലവാരവും പരിശോധിക്കുന്നുണ്ട് അന്തരീക്ഷ വായുവിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിന് കൊച്ചി നഗരത്തെ കൂടുതൽ ഹരിതാപമാക്കുന്നതിനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത് ജനം കൊച്ചി